അപ്പൊ കൈസ് എല്ലാം സ്വാഗതം, നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സോളോ വേഴ്സസ് സ്കോഡ് റാങ്ക്ഡ് കാണാൻ വേണ്ടി പോകുന്നത്. എന്നാലും ഈ മാച്ചിലേക്ക് പോകുന്നതിന് നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഗസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമുക്കൊരു മോട്ടിവേഷൻ പോലെ നൈസായിട്ട് ഒരു ലൈക്ക് കൊടുത്തിട്ട് വളരെ സന്തോഷം. ഓക്കെ, വീഡിയോ കൊണ്ട് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമന്റ് ചെയ്യുക, നമ്മളെന്താണ് ഏത് കണ്ടിലേക്ക് മാറ്റി 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 ചെയ്യണമെന്ന് കമന്റ് ചെയ്യണം, വളരെ സന്തോഷം. ഓക്കെ, എന്നാലും ഗസ് ഇറങ്ങിയ അവിടെ നമുക്ക് വീടിന് മണ്ടയ്ക്ക് കയറാൻ പറ്റും. ഈ ഒരു സ്ഥലത്ത് എന്തിനിറങ്ങി എനിക്ക് അറിയത്തില്ല, പക്ഷേ ഗസ് ഇറങ്ങി അവിടെ വീടിന് മണ്ടയ്ക്ക് കയറി നൈസായിട്ട് ഒരു കില്ലെടുത്തു. ഓക്കെ, നൈസർ ഇത്ര നോക്ക് കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിലാവാൻ അത് നേരം വെച്ചോണ്ടാ പണി വാളും. കാരണം ഒരു ടീമേറ്റിനോട് വിളിച്ചു, എടാ ഇവിടെ ഒരുത്തരുണ്ട്, അവൻ മഞ്ഞക്കമ്മിലിട്ടിരിക്കുന്ന, അവൻ എപ്പോഴൊന്നും കൊല്ല, അവൻ ഒറ്റയ്ക്കുള്ള നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞാൽ പണി വാളും സോനൈസറും തന്നെ. അതിന് മുമ്പ് അവനെ കംപ്ലീറ്റ് ചെയ്ത് അവൻ ടീമേറ്റിൽ ഒരുത്തവണ നൈസർ നോക്ക് ടിപ്പത്തേക്ക് വരും. എത്ര നിനക്കാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് കാര്യം വെച്ചാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതിനെ പറ്റി, കാരണം നിങ്ങളൊരു മോട്ടിവേഷൻ തരുവോ നമുക്ക് ഇങ്ങനത്തെ കിടക്കുമ്പോഴത്തെ കണ്ടന്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ. നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ഇരിക്കുക. സോ എനിക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ സംസാരം ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ഗെയിം പ്ലേ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് നൈസിൽ കുറെ കണ്ടന്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് മെസ്സ് കാണിച്ച് പോലെ വിളിക്കാൻ പറ്റും, അതായത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കണ്ടന്റ് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുവേണ്ടി ഒരു ലൈക്ക് സന്തോഷിപ്പിക്കാൻ വളരെ 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 സന്തോഷം. ഓക്കെ, എന്തായാലും ഇവിടെ ഇനി ആൾക്കാർ കാണിച്ചാൽ വളരെ കൂടുതലാണ്, കാരണം ഇവിടെ സ്കൂളിലെ വാക്കുകളെ മൂന്ന് രണ്ടുപേരോട് ഇനിയും കാണിച്ചാൽ വളരെ കൂടുതലാണ്. ഓക്കെ, എന്തായാലും അവന്മാർ ആദ്യം നമ്മളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ നൈസ് തന്നെ ഒന്ന് ഹൈഡ് ചെയ്തതിന് ശേഷം നൈസ് തന്നെ അവന്മാരെ വായിലേക്ക് കയറി ചാടാതെ അവന്മാരെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് കൊല്ലാനുള്ള പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഓടി നോക്കുമ്പോഴത്തേക്ക് മരത്തിൽ നമുക്ക് ഒരു ഒരു നിപ്പ് ഉണ്ടായിരുന്നു. സോ നൈസ് അതിനടിച്ച് നോക്കാക്കിയ ശേഷം ഡാറ്റി കയറി കൊല്ലാൻ വേണ്ടി നമ്മൾ നോക്കുന്നില്ല. മെയിൻലി പറഞ്ഞതിന് കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓർത്തി ഉണ്ടായിരുന്നു ഹയാത്തോ. സോ നൈസറ്റ് ആ ഒരു തോമസം വെച്ച് നൈസ് തന്നെ അവനെ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ പക്കായിട്ട് നമ്മൾ എന്താണ് ആ റീകോൾ യൂസ് ചെയ്തു ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ സമയത്ത് നമുക്ക് M4A1 അതേപോലെ നമുക്ക് എന്താണ് UMP ഉണ്ടായിരുന്നു. ആ ഒരു UMP M4 വെച്ച് വേറെ ലെവൽ പവർ അടിക്കാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും ഈ ടീമിൽ ഞാൻ ആൾക്കാരും കാണുന്നില്ല, നൈസാണ് നമ്മൾ ലൂട്ട് വർക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും ഈ ഒരു സ്ഥലത്തിന്റെ പേര് ആൾക്കാരെ ജസ്റ്റ് കമന്റ് ചെയ്യുക, കാരണം ഞാനല്ലോ ഇപ്പോൾ പോപ്പുള്ള ഈ ഒരു പുതിയ ആൽഫ മാപ്പിൽ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആ സ്ഥലത്തിന്റെ പേര് നോക്കില്ല. ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടെയാണ് പ്ലെയിൻ ഇറങ്ങുന്നത് അവിടെ നൈസായിട്ട് ഇറങ്ങി നൈസായിട്ട് എന്താണ് അവിടെയുള്ള ആൾക്കാർ കിരീതി മെസ്സ് കാണിക്കുന്ന പരിപാടി. സോ നൈസർ എന്താണ് അങ്ങനെ അടിക്കുന്ന ആൾക്കാരോട് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതേപോലെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു മാപ്പ് ഇഷ്ടമല്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല, പേഴ്സണലോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ബാഗ് കുറച്ച് ഇഷ്ടമാണ്, കാരണം അതിന്റെ കളറും കാര്യങ്ങളൊക്കെ വേറെയാണ്. ഓക്കെ, നമ്മുടെ ആ ഒരു കലഹാരി മാപ്പ് പണ്ടത്തെ എന്റെ മുത്തുമണിയായിരുന്നു. സോ നൈസർ എന്താണ് ആ ഒരു മാപ്പിനെ പോലെ തന്നെ കിടക്കാൻ പോലത്തെ മാപ്പാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ സീനത്തുണ്ടല്ലോ ഈ ഒരു മാപ്പിനകത്ത് പറ്റിയ വലകണ്ണില്ലാത്ത ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. കലഹാരിയെ പോലെ നൈസായിട്ട് ആ വലകണ്ണികൾ കൊണ്ടുവരുന്ന വേറെ ലെവലായാലേ. ഓക്കെ, എന്തൊക്കെ ആ ഒരു കാര്യം മിസ് ചെയ്യുന്ന ആൾക്കാരോട് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതേപോലെ കലഹാരി ഇഷ്ടമുള്ള ആൾക്കാരോട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു എലിമിനൊക്കെ ഉണ്ടായിരുന്നു, അവനെ കൊല്ലാനാണ് നൈസായിട്ടുണ്ടാണ് ആ ഒരു ഗ്രനേഡ് കുക്ക് ചെയ്ത് ഇട്ടിരിക്കുന്നത്. സോ നൈസർ എന്താണ് അവരെ അവിടെ രക്ഷപ്പെട്ട് നമ്മുടെ ഈ ഒരു വീടിൻ്റെ പുറകിലേക്ക് ഓടി കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവൻ നമ്മളെ കണ്ടില്ല എന്ന് വിചാരിച്ചു, പക്ഷേ ഗൈസ് നമ്മൾ അവനെ കണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും അവൻ ആ ഒരു വീടിൻ്റെ മണ്ടേ കയറി സമയത്ത് നൈസർ നോക്കിയിട്ട് നോക്കിയിട്ട് ശേഷം എനിക്കൊരു മനസ്സിൽ ഒരു ബുദ്ധി തോന്നി. കാരണം നമ്മൾ ഏതവനെങ്കിലും നൈസർ നോക്കാക്കിയിട്ട് നൈസർ എന്താണ് നമ്മൾ അവനൊരു ഓപ്ഷൻ കൊടുക്കാറുണ്ട്, രണ്ട് ഓപ്ഷൻ കൊടുക്കാറുണ്ട്. അതായത് ഒന്നെങ്കിൽ ടീമിനെ വിളിച്ച് ഒറ്റ തരിക, ഇല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ലൈക്ക് ചെയ്യുക, നമ്മുടെ കാണുന്ന ആൾക്കോട് പറയാൻ പറയുന്നു. പക്ഷേ ഇവൻ മിണ്ടാതോണ്ടിരിക്കുന്നു, തേങ്ങ തല്ലിന്. ഓക്കെ, അതുകൊണ്ട് നൈസർ എന്നെ തല്ലി കൊന്നിട്ടുണ്ട്. എന്തൊക്കെ സൗം പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം, വളരെ 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 സന്തോഷം. ഓക്കെ, എന്നാലും അവിടുത്തെ കില്ലിംഗ് കാര്യമൊക്കെ പവർ കാണിച്ചിട്ടുണ്ട്. സോ വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് നമ്മൾ കിടക്കുമ്പോഴത്തെ ഗിവ് അവേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെ വേണ്ടി സംസാരിക്കാം. എന്നാലും വീടിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഓടി നോക്കുമ്പോഴത്തേക്ക് ഒരു തരവിടുന്ന ലൂട്ട് പറക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. വാട്ടർ വെറൈറ്റീസ് എന്താണ് അവനെ നോക്കിയിട്ട് പിന്നെ നമ്മൾ എന്താണ് ABC വെച്ച് കിട്ടുമ്പോഴത്തേക്ക് വൺ ടാപ്പ് അടിച്ച് ആ ഒരു ഡിയോനെ ചുമ്മാനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ആ ഒരു സംഭവത്തിൽ തന്നെ ഞാൻ എന്തായാലും വലിയൊരു ഫാനായിപ്പോയി. സോ അതേപോലെ എന്താണ് ആ ഒരു കില്ല് കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം, വളരെ സന്തോഷം. ഓക്കെ, ഇതൊക്കെ ഞാൻ ഗിവ് അവേനെ പറ്റി പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, അതായത് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ ലൈവിൻ്റെ ലിങ്ക്, അതായത് നമ്മൾ ബോയ ആപ്പിലേക്ക് ലൈവ് ചെയ്യുന്നുണ്ട്. സോ എന്നാലും ബോയ ആപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനകത്ത് ഡെയിലി രാവിലെ 6 മണിക്ക് കിട്ടുമ്പോഴത്തെ സ്ട്രീമിംഗ് കാര്യങ്ങൾ വരുന്നതായിരിക്കും. അതിനകത്ത് തന്നെ ഒരുപാട് 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 ഡ്രോപ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, എന്തൊക്കെ അത്ര നേരം ലൈവ് കണ്ടിട്ട് ഒരു തേങ്ങ കിട്ടാത്ത ആൾക്കാരുണ്ട്. സോ എന്നാലും അങ്ങനെ പറയുന്ന തന്നെ കണ്ടിട്ട് എനിക്കൊരു തേങ്ങ കിട്ടില്ല, നീ ഒരു ഉടായ്പെന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട, അത്ര ലക്കില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നും പേടിക്കണ്ട. നൈസ് ഉണ്ട് നമ്മൾ അല്ലാതെ തന്നെ ഗിവ് അവേ നടത്തുന്നുണ്ട്. അതായത് ടീം കോ അടിച്ച് നമ്മുടെ കൂടെ കയറി വന്ന് കളിച്ച് പോയി അടിക്കുവാണെങ്കിൽ അവർക്ക് നമ്മൾ നൈസ് ഡയമണ്ട് ഗിവ് അവേ ഇല്ലെങ്കിൽ ഡയമണ്ട് ഗിഫ്റ്റ് ഒക്കെ അയച്ചു കൊടുത്ത് ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. സോ അതിന് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഗൈസ് വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം, അത് നമ്മുടെ ചാനലിലെ ഒരു ബിഗ് 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 ആയിട്ടുള്ള അനൗൺസ്മെന്റ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, കാരണം നമ്മുടെ ചാനൽ റോട്ട് 1 മില്യണാണ്. 1 മില്യൺ ആ സമയത്ത് നൈസ് കിടക്കുമ്പോൾ ഒത്തിരി ഗിവ് അവേ നടത്തുന്നുണ്ട്. അതൊരു സ്പെഷ്യൽ ഗിവ് അവേ ആണ്. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം, അതായത് നമ്മൾ റീസെന്റ് നൈസായിട്ട് നമ്മുടെ ഗിൽഡർ വെച്ചൊക്കെ നൈസർ ഫോണൊക്കെ മേടിച്ചു കൊടുത്ത് മെസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ നമ്മുടെ സബ്സ്ക്രൈബറിന് കിടക്കുമ്പോൾ ഒത്തിരി ഫോണും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ആഗ്രഹപ്പെടുന്നുണ്ട്. അതിനോട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറയുകയാണെങ്കിൽ നൈസായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐഡി താഴെ കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ പേരുകൂടെ ഒന്ന് കമന്റ് ചെയ്യുക, അത് മാത്രമല്ല നിങ്ങളുടെ ഏജും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക, വളരെ സന്തോഷം. കാരണം കുറച്ച് ഏജും കൂടെ നോക്കി മാത്രമേ നമ്മൾ നൈസർ എന്താണ് ഇനി അങ്ങോട്ട് ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നുള്ളൂ. കാരണം കുഞ്ഞു പിള്ളേരെ അടുത്തൊക്കെ കൊടുക്കാനൊക്കെ പറഞ്ഞാൽ നൈസായിട്ട് എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ നൈസർ എന്താണ് നമുക്ക് നോക്കിയും കണ്ട് നമുക്ക് ചെയ്യാം. ഐ മീൻ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട് എടുക്കുന്ന ആൾക്കാർക്കാരാണോ സോ നൈസായിട്ട് അവർക്കായിരിക്കും ആ ഒരു ഫോൺ കൊടുക്കുക. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. എന്തൊക്കെ നമ്മൾ ഗെയിമിലേക്ക് നോക്കുവാണെങ്കിൽ നൈസർ എന്താണ് ഒരു വണ്ടി എടുത്ത് പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇടിക്കാൻ വേണ്ടി വന്നാൽ നമ്മളങ്ങോട്ട് മൈസിനെ മാറുന്നുകൊണ്ട് നമ്മൾ ജീവൻ രക്ഷപ്പെടുത്തും. ഓക്കെ, ഏതായാലും അവനെ കൊല്ലാൻ വേണ്ടി ഓർത്ത പുറകെ കൂടെ ഓടുന്നുണ്ടായിരുന്നു. അവനെ അടിച്ചടിച്ചടിച്ച് കുറച്ച്
ഡാമേജ് കൊടുത്തേക്ക് ഞാൻ വിചാരിച്ചില്ല ഓക്കെ നമുക്കുള്ള എട്ടിന്റെ പണിയാണെന്ന്. കാര്യം പറയുവാണെങ്കിൽ അവൻ നൈസറ്റ് ആ ഒരു മരത്തിന്റെ പിറകെ ഒളിച്ചു പോയിട്ട് അപ്പോഴത്തേക്ക് ഞാൻ അടിച്ചപ്പോൾ വേർത്ത നോക്കേ അത് ആരടാ നൈസർ വേറെ ഏത് സ്കൂളിലെ ആ ഒരു ഒരുത്തിനെ നമ്മൾ നൈസർ ചൊറിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ നൈസറ്റ് ആ ഒരു സ്കൂളിലെ മൊത്തം ആൾക്കാർ നമ്മളെ തേടി പിടിച്ചെടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ ഇത്രയും വലിയ വള്ളി നമ്മൾ പിടിച്ചിട്ട് മെറ്റവനാണെങ്കിൽ ആ മരത്ത് പിറക്കടുത്ത് മെസ്സ് കാണിക്കുന്നുണ്ട് നമ്മൾ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഓക്കെ എന്തായാലും അവനെ അടിക്കാൻ കുറച്ച് ട്രൈ ചെയ്തെങ്കിലും അവിടുത്തെ VSS ആയിരുന്നു. നമ്മൾ എന്തിനാ വെറുതെ പടിവാക്കി കൂട്ടി തെച്ചു നൈസൻ എന്നാണ് ഗ്ലൂ ആയിട്ട് പുറത്തേക്ക് വന്നിട്ട് മെഡിക്കേറ്റ് യൂസ് ചെയ്യാൻ നല്ല ലൈഫ് നല്ലത് പോയിട്ടുണ്ട്. സോ താഴെ സ്കൂളുള്ള എനിക്ക് ഉറപ്പാണ്. ഓക്കെ താഴെ ഒരു സ്കൂള് വണ്ടി എടുത്തുകൊണ്ട് പോയിരുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പുറകെ കൂടി വണ്ടിയുടെ പുറകെ കൂടി ഇല്ലേ. സോ അവനോട് കിടപ്പുണ്ട്. ഓക്കെ അത് പോരായിട്ട് നമ്മളിന്ന് വെസ്റ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കാര്യം മനസ്സിലായത്. അതായത് ഓപ്പൺ ഏരിയ കൂടെ രണ്ടുപേരും മുമ്പിൽ ഓടുന്നുണ്ട്. സോ നൈസൻ എന്താ അവനെ കൊല്ലം കഴിച്ചിട്ട് അടിക്കാൻ കുറച്ച് ഡാമേജ് കൊടുത്തു അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുഴഞ്ഞു വീണു. ഓക്കെ അവനെ വേറെ ആരും അടിച്ചു. ഓക്കെ ഏതായാലും അത് കുമ്പളടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവനെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി. ഓക്കെ ഏതോ ഒരു കാട്ടുമാക്കാൻ നമ്മുടെ ആ ഒരു കില്ലെടുത്തോണ്ട് പോയി അവനെ ഇന്ന് അടിച്ച് തൂപ്പാനാക്കാൻ വെച്ച് നൈസർ കീറിച്ച് നോക്കുമ്പോഴത്തേക്കും പൊന്നളി ആ സീൻ. ഓക്കെ ഒരു സ്കോഡ് മൊത്തം എന്താണ് കാടിളക്കി വരുന്നത് അവരയക്കപ്പെട്ട അവൻ ഇഞ്ച പരമായി കളയുന്നുള്ള കാര്യം ഉറപ്പാണ്. സോ നൈസർ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിത്തള്ളു. ഇടയ്ക്ക് താഴെ പോയാലും മേളിൽ പോയ സ്കൂട് ഇപ്പുറത്തെ സ്കൂട് അപ്പുറത്തെ സ്കൂട് ഫുൾ 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 സീൻ പിടിച്ച് കിടക്കും. ഇടയ്ക്ക് എന്തെല്ലാം കേസ് ഇപ്പോൾ ഓക്കെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് നിങ്ങൾക്കൊരു റോമാഞ്ചിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊരു ലൈക്ക് ഒരു പവർ കാണിക്കും. ഓക്കെ എന്തെല്ലാം കേസ് ഇവിടുന്ന് നൈസറ്റ് അവനെ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവരെയൊന്നും കാണുന്നില്ലല്ലോ. എവിടെ പോയി നോക്കുമ്പോഴത്തേക്കും പിന്നെ നൈസറ്റ് എന്താണ് ആ ഒരു വീടിനകത്ത് വേറെ എനിമി ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കണ വിചാരിച്ച് ആ ഒരു മരത്തിന് പുറകുള്ള അവനെ കുറച്ച് ഡാമേജ് കൊടുത്തു. പക്ഷേ അവൻ ബുദ്ധിപൂർവ്വം അകത്തേക്ക് കയറി. ഓക്കെ ABCD ആയതുകൊണ്ട് നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു സ്കോഡ് മൊത്തം മറ്റേ വീടിന്റെ മണ്ടക്കുള്ളവനെ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഓക്കെ പക്ഷേ എന്താണ് ഞാൻ സ്നേഹിച്ചിട്ട് ഞാൻ ആ ഒരു വീടിന് മണ്ടക്കുള്ളവനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ വരുമ്പോഴത്തേക്കും എൻ്റെ മോനെ ഒരു തവണ എടുത്ത് റഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു ആ ഒരു സ്കൂളിൽ. അവരൊരുത്തെ നമ്മൾ ABCD വൺ ടൈം പഠിച്ച് മെസ്സ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ എന്തായാലും ആ സ്കോഡുള്ള ആൾക്കാർ നമ്മുടെ ചില്ലറക്കാരല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ടാക്ടിക്കുപരമായിട്ട് നമ്മുടെ അടുത്ത് ഓടി വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതാ ഉയർത്ത് വരുന്നു. ഓക്കെ ഇവരൊന്നും അച്ഛനാക്കളന്മാരൊന്നുമില്ല. പിന്നല്ല കേസ് ഒള്ളി റെഡ് നമ്പേഴ്സ്. ഓക്കെ MB40 ഈ ഒരു സ്കിൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി. അത് നൈസ് എന്താണ് ആ ഒരു പോക്കർ MB40 മഞ്ഞ പോക്കർ വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ കോബ്ര MB40 കൂടുതലായിട്ട് ഈ ഒരു MB40 ചെയ്ത് കിടക്കുമ്പോൾ ഹെഡ് കയറുന്നുണ്ട്. സോ ഈ ഒരു ഗണ്ണിൻ്റെ സ്കിന്നുള്ള ആൾക്കാരാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഏത് MB40 നിഷൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ കോബ്ര MB40 അതോ വേറെ ഏതെങ്കിലും MB40 ഇല്ലെങ്കിൽ മഞ്ഞ പോക്കർ അങ്ങനെ ഏതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള MB40 സ്കിൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹമുള്ള ഒരു MB40 സ്കിനൂടെ കമൻറ്റ് ചെയ്യുക. നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് അതിൻ്റെ ഐ മീൻ നിങ്ങൾ പറഞ്ഞ ആ ഒരു ക്രേറ്റിൻ്റെ ഐ മീൻ ആ ഒരു MB40 ക്രേറ്റ് കിട്ടുന്ന സമയത്ത് ബോയക്കകത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. ഓക്കെ നിങ്ങളുടെ പേരും കൂടെ ഞാൻ ഓർത്തിട്ട് എങ്ങനെ ഇട്ട് തന്നോളാം. സോ നോക്കുമ്പോഴത്തേക്ക് സോണിനകത്തേക്ക് പോർത്തും കയറാൻ അവിടെ നോക്കുന്നുണ്ടായിരുന്നു. പാറയുടെ നിന്ന് മെസ്സ് കാണിക്കുന്നതാണ്. ഓക്കെ അവൻ ആദ്യം കംപ്ലീറ്റ് ചെയ്തൊക്കെ ഉണ്ടായത്. പക്ഷേ ഞാൻ വിചാരിച്ചു ഓക്കെ തൊട്ടടുത്ത് വെൻറ്റിമിഷൻ കിടപ്പുണ്ട് അവരുടെ ടീമിൽ ഇനി ആൾക്കാരുണ്ട്. പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ അവൻ പൊക്കാൻ ചാൻസ് വളരെ കുറവാണ്. സോ എന്താണ് സോൺ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കൊല്ലണ്ട വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് നൈസ് എന്താണ് ആരെയും കണ്ടില്ല ആ ഒരു കില്ലിംഗ് കംപ്ലീറ്റ് ആയി. ഓക്കെ എന്തായാലും കഴിഞ്ഞു ചോദിച്ച് പുറകോട്ട് പോകുന്ന സമയത്ത് പുറകീത് വേറൊരു ആരത് ഓക്കുമ്പോൾ എൻ്റെ മോനെ MB40 വെച്ച് ഞങ്ങൾക്ക് ഫാനായി പോയി. ഓക്കെ വേറെ ലെവൽ. ഓക്കെ അമ്മ ഹെഡ് എന്ന് വെച്ചാൽ ഏതാ ഹെഡ്. ഓക്കെ എന്നാൽ കേസ് അവിടുത്തെ ഫുൾ സ്കോഡ് കഴിഞ്ഞു ചോദിച്ച് നേരത്തെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് എനിക്ക് എന്തോ ഒരു ഡൗട്ട് കൊടുത്തത്. പുറകെ എന്തോ സൗണ്ട് കേട്ടല്ലോ എന്താണ് കേസ് നമ്മൾ ക്ലൂ ആയിട്ടിരിക്കുന്നത്. ക്ലൂവിനകത്ത് നോക്കുമ്പോഴത്തേക്കും ഒരുത്തനെ കൂടെ കണ്ടായിരുന്നു. അവൻ എവിടുന്നാ കയറി വന്നത്. ഓക്കെ സത്യം പറഞ്ഞാൽ അവനെ കണ്ടിട്ടില്ല. അവൻ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. അവനടുത്ത് എണ്ണവേ ഉണ്ടായിരുന്നില്ല. ഓക്കെ അവനെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഉള്ള കാര്യം പോലും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. സോ എന്നാൽ ആ ഒരു വീടിനകത്ത് എവിടെ ഒളിച്ചപ്പെടുന്നത് ഉറപ്പാണ്. സോ നേരിച്ചിട്ട് ഗ്രനേഡ് ആവശ്യത്തിലുണ്ടായിരുന്നു. ഗ്രനേഡ് കുക്കി വെച്ച് നേരിച്ചിട്ട് ചുമ്മാ ഇരുന്നുണ്ട്. ഓക്കെ അവനെ കൊല്ലണം എന്ന് വിചാരിച്ചല്ല ഗ്രനേഡ് തന്നത്. അല്ലാതെ അവനൊന്ന് പുറത്ത് കൊണ്ടുവരണം എന്നൊരാഗ്രഹത്തിലാണ് ഇപ്പോൾ ഗ്രനേഡ് തന്നത്. ഓക്കെ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും അടുത്തൊരു ഗ്രനേഡ് ഗ്രനേഡ് കിങ് മീ ഗെയിമർ എന്ന് പറഞ്ഞാൽ ഒറ്റ ചെയ്തു. പക്ഷേ ഒറ്റ ഒരു ഡാമേജ് ഒരു കൊണ്ടുവന്നില്ല. ഓക്കെ എന്തായാലും കേസ് അറിയാതെ ഇരുന്നൊക്കെ മേത്ത് കൊള്ളുന്നുണ്ട്. അല്ലാത്തൊന്നും കൊള്ളുന്നു പോയില്ല. ഓക്കെ എപ്പോഴും നോക്കുമ്പോഴത്തേക്ക് കിടക്കുമ്പോഴത്തെ ഹെഡ് അടിച്ചിട്ട് MB40 അവനെങ്കിൽ കംപ്ലീറ്റ് ആക്കി മെസ്സ് കാണിച്ച് പവർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 12 കിലോ കേസ് ഒന്ന് രണ്ടും അല്ല 12 കിലോ എടുക്കുന്നുണ്ട്. ഇവൻ്റെ തന്നെ അത്യാവശ്യം കൊച്ചുണ്ടല്ലോ നമുക്ക് ആ ഒരു കൊച്ച് ഗ്രനേഡൊക്കെ അങ്ങനെ തന്നെ വാഴുന്നുണ്ട്. കാരണം ലാസ്റ്റ് സമയം ആകുമ്പോഴത്തേക്ക് ഗ്രനേഡിൻ്റെ ഉപകാരം പല രീതിക്ക് വരും. ഓക്കെ ഒടുവ് നോക്കുമ്പോഴത്തേക്കും ഓപ്പൺ ഏരിയ കൂടെ സോഡാത്തി കയറാൻ ഒരുത്ത നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവനെ കൊന്ന് ഭയങ്കര കഷ്ടമായിപ്പോയി. കാര്യം പറയുവാണെങ്കിൽ ഉണ്ടല്ലോ ഇവരുടെ ടീമേറ്റ് ഒരു നിപ്പുണ്ടായിരുന്നു. അവൻ നമ്മളൊരു ടീമപ്പ് ആവുന്ന ദിവസം കാണാൻ വേണ്ടി പറ്റും. സത്യം പറഞ്ഞാൽ ഓക്കെ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു. കാരണം അവനെ മെയിനായിട്ട് അവൻ്റെ ടീമപ്പ് ആവുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം അവൻ്റെ കയ്യിലിരിക്കുന്ന ഫിസ്റ്റിൻ്റെ സ്കിന്ന് നോക്കും. ഓക്കെ അതുപോലെ കിടക്കുമ്പോഴത്തെ സ്കിന്നല്ല. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്കിൻ തന്നെയാണ്. ഓക്കെ അപ്പം ഞാൻ അവനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോഴാണ് അവൻ വി സി കാണിച്ചിട്ട് എന്നെ ടീം അപ്പ് ആക്കാൻ വേണ്ടി വിളിക്കുന്നത്. ഓക്കെ ഞാൻ വിചാരിച്ചു മോനസ് ഓടിയാ പക്ഷേ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം അവൻ നമ്മൾ അടുത്ത് നിന്ന് നമ്മളെ ഹെഡ് അടിക്കും വിചാരിച്ചു. പക്ഷേ അവൻ ഇരുന്നൊക്കെ കാണിച്ചു. ഓക്കെ അപ്പോഴത്തേക്ക് ലോങ് ചെയ്ത് വരെ അടി വരുന്നുണ്ടായിരുന്നു. ഇവൻ്റെ ടീമിനാണോ ചെറിയ ഡൗട്ട് ഉണ്ട്. ഇവരുടെ ടീമാണോ അറിയത്തില്ല. എന്തായാലും വാട്ടർ റെറ്റീസ് ആരായാലും പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതൽ എനിക്ക് ഉറപ്പാണ്. സോ എന്താണ് ഞാൻ കയറിച്ചത് അങ്ങോട്ട് അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും രണ്ട് സ്കൂൾ തമ്മിൽ കിടക്കുന്ന പോലെ ഫൈറ്റ്. ഓക്കെ കുമ്മനെങ്കിൽ കുമ്മൻ കിട്ടുന്ന കില്ലെടുക്കാൻ വിചാരിച്ച് അതിനെ വെച്ച് ഡാമേജ് ഒക്കെ കൊടുക്കലും അവരെ പാന് തട്ടിയാണ് അവിടെ നിന്നൊക്കെ അതിനിടയ്ക്ക് ഇവൻ ഗ്ലൂ ആൾ കിട്ടി നമ്മൾ രക്ഷിക്കുന്നുണ്ട്. ഓക്കെ എന്തായാലും നോക്കുവാണെങ്കിൽ കിടക്കും പോലത്തെ കില്ലും കാര്യങ്ങളും മാസ്റ്റർ എടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ കില്ലെടുക്കുന്ന സമയത്ത് ഓ മൈ ഗോഡ് എനിക്ക് അത് ഗ്ലൂ ആയിട്ടല്ലേ എന്താ സ്നേഹം നോക്കേ. എന്തായാലും ഞാൻ സിനിമയും പറയുന്നുണ്ട് പൊന്നു മോനെ പോയി അവിടെ നിന്ന് വെൻഡിംഗ് മെഷീൻ സാധനത്തെ പൊക്കടാ മീ ടീമേറ്റിനെ പൊക്കടാ നമുക്ക് ഹെൽപ്പ് ആയിരിക്കും എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവൻ അവിടെ കേൾക്കാം. ഓക്കെ ഇവൻ കേൾക്കുന്നില്ല തേങ്ങയും ചെയ്യുന്നില്ല. സോ നേരത്തെ ഗ്ലൂ ആയിട്ട് ഞാൻ ഒരു വഴി ഒരുക്കി കൊടുത്തു. അത് വാങ്ങാനും അവൻ
ആൾക്കാരെ പൊക്കിയിട്ട് നമുക്ക് രണ്ടുപേരുടെ ടീം അപ്പ് ആകാൻ പറ്റുമെങ്കിൽ അത്രയും ഗുമ്മാന്ന്. ഓക്കെ, അവൻ അങ്ങോട്ട് ഓടിപ്പോയി പൊക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും പൊക്കിയില്ലേ, ഓ അവരെടുത്ത് ടോക്കൺ ഇല്ലാന്ന് തോന്നുന്നു, തേങ്ങാത്തല്ല ഇവൻ്റെയൊക്കെ ഒരു കാര്യം ആലോചിച്ചു. ഓക്കെ, എന്നാൽ ഇപ്പോഴത്തെ കൂടെ ഒക്കെ ആൾക്കാർ കയറി വന്നിട്ട് ഗ്രാനേഡൊക്കെ വാരി വലിച്ചിരുന്നു. ഓക്കെ, ഞാൻ ചുറ്റിന് നൈസായിട്ട് ഗ്ലൂ ആൾ കിട്ടിയതിന് ശേഷം വെയിറ്റ് ചെയ്യുവാണ് ആരെങ്കിലുമൊക്കെ കയറി വിചാരിച്ചു നോക്കുമ്പോഴത്തേക്കും ഗ്ലൂ ആൾട്ട്, അയ്യോ അയ്യോ ഇവരുടെ ഗണ്ണ് കയ്യിലുണ്ടായിരുന്നില്ല. സോ നൈസായിട്ട് വരുമ്പോഴത്തേക്കും അവനെ കിട്ടിക്കം പോലത്തെ ഹെഡ് അടിച്ച് അവനെ നോക്കാക്കി അവരിട്ടുണ്ട്. സോ എന്നാൽ അവനെ അവിടെ കിടക്കട്ടെ. ഓക്കെ, ഓപ്പോസിറ്റ് ഒന്ന് ഫിയർ ആകും, കാരണം അവൻ്റെ ടീമേറ്റ് ആണ് അവിടെ ചത്ത് നോക്കായി കിടക്കുന്നത്. സോ അയ്യോ സ്കൈലറെ കിട്ടി മെസ്സ് കാണിക്കുന്നല്ലേ, പിന്നല്ല സ്കൈലറെ കിടാൻ മാത്രം നീ ആരാടാ സ്കൈലറിൻ്റെ കൊച്ചു മോനോ, പിന്നല്ല. ഓക്കെ, നോക്കായി കിടക്കുന്നതിനെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി അവൻ്റെ കോൺഫിഡൻസ് ലെവലങ്ങ് ഇല്ലാണ്ടാക്കി വെച്ച് നൈസിൻ്റെ കുറച്ച് ഡാമേജ് കൊടുത്തു. പക്ഷേ കേസ് എന്താണ്, അവൻ ഒന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, മറ്റേ ഭയങ്കര പവർ ആക്കാൻ വേണ്ടി നെയ്ച്ചർ എന്താണ് ഒരു ഗ്രാനേഡൊക്കെ വാരി വരുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കി, ഞാൻ വിചാരിച്ചു ഓക്കെ ഗ്രാനേഡേക്ക് ഗ്രാനേഡ് വാരി പറക്കിയതെന്ന് വെച്ചാൽ ഡാമേജ് കിട്ടി അത്ര ആയിരുന്നു. നോക്കുമ്പോഴത്തേക്ക് 144 സംതിങ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര ഡാമേജ് കൊടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് നമ്മൾ ആ ഒരു ടീം അപ്പ് ആയവൻ നെയ്ച്ചിട്ട് എന്താണ് ആ ഒരു കില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് മെസ്സ് കാണിച്ചിട്ടുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മുടെ കൂടെ ഉള്ളവൻ, ഐ മീൻ അവൻ എന്താ ആയിക്കോട്ടെ വിചാരിച്ച നെയ്ച്ചിട്ട് എന്താണ് ഞാൻ ടോക്കണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൂന്നുസേ പൊക്കട എന്നിട്ട് ചക്കരെ പൊക്കട നമുക്കിടത്ത് മെസ്സ് കാണിക്കാനൊക്കെ വരുമ്പോഴത്തേക്കും എടാ പൊക്കുന്നില്ലേ എടാ പൊക്കട അത് തന്നെ പോയി പൊക്ക്. കേസ് എന്തായാലും കേസ് ഈ ഒരു സന്തോഷം വേറെ ലെവലാണ്. കാരണം എന്താ നമ്മുടെ ടീം അപ്പ് ആയവൻ നമ്മൾ ടോക്കൺ കൊടുത്തിട്ട് അവരുടെ ടീമേറ്റിനെ പൊക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏതാ റേഞ്ച് കേസ് ഏതാ റേഞ്ച്. ഓക്കെ, പക്ഷേ കേസ് ഈ ലാസ്റ്റ് സമയത്തൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കറക്റ്റായിട്ട് കുറച്ച് സ്കില്ല് വേണം, കാരണം നൈസായിട്ട് താഴെ ഇറങ്ങാൻ. കാരണം ആ ഒരു എന്താണ് പാരച്ചൂട്ടിൽ നിന്ന് തന്നെ പുറത്ത് എലിമിനേറ്റ് ചാൻസ് വളരെ 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 കുറവാണ്. അങ്ങനെ അവരുടെ ടീമേറ്റ് നൈസായിട്ട് എലിമിനേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഇത്രയൊക്കെ ആയതല്ലേ, നമ്മുടെ ചെക്കനല്ല നമ്മുടെ സ്വന്തം ചെക്കനല്ലേ. സോ നൈസായിട്ട് എന്താണ് അവന് പോയി കൊടുക്കുക വിചാരിച്ച് നൈസിന് ഞാൻ സോണിന് പുറത്തേക്ക് പോകുന്നത്. ഇവൻ എന്തിനാ നമ്മുടെ പറയുന്നത് അകത്ത് പോടാ, അവരൊക്കെ മുമ്പ് നമ്മൾ ചാവണം കഴിച്ചില്ലേ പണി കിട്ടും. സോ നൈസായിട്ട് എന്താണ് എലിമിനേറ്റ് ആയി കൊടുത്തത് നമ്മുടെ ചെക്കനാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഗസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സേജ് കാണിക്കും. ഓക്കെ, ഹലോ ഹലോ ബ്രോ, അപ് കൈസേ ഹൈ ഭൈ, അപ് കഹാ സേ ഭൈ, ആസാം സേ ഹൂ, ആസാം. ആ ബ്രോ, ഓക്കേ ബ്രോ, മേ കേരള വാലാ ഹൈ ഭൈ, കേരള, യു നോ കേരള? ആ ഭൈ, ആപ്കോ കേരള മാലൂം ഹൈ? ആ ഭൈ, ആപ്കാ നാം ക്യാ ഹൈ? ക്യാ ഭൈ, ആപ്കാ നാം? സുബോ ഹൈ. ക്യാ? സുബോ സുബോ. അരെ മലയാളത്തിൽ പറടാ. ക്യാ? ക്യാ ഒന്നും അല്ല, മലയാളത്തിൽ പറ. മറ്റെന്താ സുബ? രുക്കോ രുക്കോ ഭൈ, മേ നാം ദേ രഹാ ഹൂം. ഓക്കേ ബ്രോ, ഓക്കേ. ഓ സുബോയിഡ്. ആ ബ്രോ, ഓക്കേ, ശുക്രിയ ബ്രോ, ശുക്രിയ, നൈസ് ടു മീറ്റ് യു ബ്രോ. താങ്ക് യു ഭൈ, ടേക്ക് കെയർ ഭൈ, റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കേ ബ്രോ, ഓക്കേ, ഐ വിൽ സെൻഡ് റിക്വസ്റ്റ് ബ്രോ. ഹാപ്പി? താങ്ക് യു. ഓക്കേ ബൈ ബ്രോ.